അത് നമ്മുടെ തലമുറകളുടെ സുഗ്രന്ഥമാണ്. കുഞ്ഞുനാളിൽ തിരുകുടുംബത്തിലെ ഛായാചിത്രത്തിന് മുൻപിൽ മടിയിലിരുത്തി കൈകൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നമ്മുടെ സ്വന്തം അമ്മമാരുടെ പുണ്യം. ജപമാല എന്റെ കൈ ആയുധമായിരിക്കട്ടെ എന്ന് ഉപദേശിച്ച ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹമായി എടുത്ത സ്മൃതം. ഈശോയുടെയും പരിശുദ്ധ കന്യകാമനയത്തിന്റെയും ജീവിതത്തിലെ പ്രധാന സംഭവം ഉൾക്കൊള്ളുന്ന ഇരുപത് ദിവ്യ രഹസ്യങ്ങളെ കുറിച്ചുള്ള ധ്യാനമാണല്ലോ ജപമാല പ്രാർത്ഥന. ജപമാലയിലെ രഹസ്യങ്ങൾക്കു ശേഷം നാം ചൊല്ലുന്ന രുക്മിണിയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? 4-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിലാണ് ആദ്യമായി രുക്മിണി ആരംഭിച്ചത്. ആഗോള സഭ ഔദ്യോഗികമായി അംഗീകരിച്ച 5 രുക്മിണികളാണ് ഉള്ളത്. സകല ക്ഷത്രിയുടെ രുക്മിണിയ, പരിശുദ്ധ ദൈവ മാതാവിന്റെ രുക്മിണിയ, കർത്താവിന്റെ തിരു ഹൃദയത്തിന്റെ രുക്മിണിയ, കർത്താവിന്റെ തിരു രക്തത്തിന്റെ രുക്മിണിയ, വിശ്വാസിയായ പിതാവിന്റെ രുക്മിണിയ എന്നിവയാണ് അവ. സകല വിശുദ്ധരുടെ രുക്മിണിക്ക് ശേഷം സഭയിൽ രൂപം കൊണ്ട രുക്മിണിയാണ് പരിശുദ്ധ ദൈവ മാതാവിന്റെ രുക്മിണിയ. ഇത് ദണ്ഡവിമോചനമുള്ള പ്രാർത്ഥനയാണ്. ഹൃദയം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന അർത്ഥമുള്ള ഗ്രീക്ക് പദവുമായി ബന്ധപ്പെട്ടാണ് ലുത്തിനിയ എന്ന വാക്ക് രൂപം കൊണ്ടത്. മാതാവിനെ പറ്റി 1-ലധികം ലുത്തിനിയകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ ആളുകൾ ചൊല്ലുന്നതും നമ്മൾ ഇന്ന് ചൊല്ലുന്ന ലൊറേറ്റോ ലുത്തിനിയാണ്. ലൊറേറ്റോ എന്ന ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ചതിനാലാണ് ഇതിന് ലൊറേറ്റോ ലുത്തിനിയ എന്ന് പേര് വന്നത്. കപൂച്ചിൻ വൈദികനായ മിസ്റ്റർ ലോറൻസ് ഫ്രാൻസിസിയാണ് മാതാവിന്റെ ലുത്തിനിയ രചിച്ചത്. 1857-ൽ സിക്തോസ് 5-ാമൻ പാപ്പ പരിശുദ്ധ മറിയത്തിന്റെ ലുത്തിനിയ ഔദ്യോഗികമായി അംഗീകരിച്ചു. ലുത്തിനിയ മാതാവിനുള്ള സ്തുതിപ്പാണ്. ഈ പ്രാർത്ഥന നാം ചൊല്ലുന്നതിലൂടെ മാതാവിന്റെ മഹത്വവും കാരുണ്യവും മാധ്യസ്ഥവുമാണ് നാം അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്നീ 3 അവദാനങ്ങൾ ലുത്തിനിയായി ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ നാം കയ്യിൽ കരുതേണ്ട ഏറ്റവും വലിയ ആയുധവും സ്വർഗത്തിനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവിശേഷ ചരടുമാണ് ജപമാല എന്ന വിശുദ്ധ പാദ്രി പിയയുടെ വാക്കുകളോട് ചേർന്ന് നമുക്കും ജപമാല ഭക്തിയിൽ വളരാം. ടെലിവിഷന്റെ റിമോട്ടിലും സ്മാർട്ട് ഫോണിന്റെ ടച്ച് സ്ക്രീനിലും ഉരുങ്ങിപ്പോയ നമ്മുടെ കുഞ്ഞു വിരലുകളെ അതിൽ നിന്നും വിടുവിച്ച് നമുക്ക് ജപമാലയെ മുറുകെ പിടിക്കാം. ജപമാല ചൊല്ലാൻ പഠിച്ചതിന് ശേഷം ഒരു ദിവസം പോലും ജപമാല മുടക്കിയില്ല എന്ന് ഉദ്ഘോഷിച്ച നമ്മുടെ സമപ്രായക്കാരനായ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടീസ് നമുക്ക് എന്നും മാതൃകയായിരിക്കട്ടെ. നന്ദി.